നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാഫിയക്കെതിരായ ക്രൈം ബ്രാഞ്ച് അന്വേഷണം സംസ്ഥാനത്ത് ശക്തമായി നടക്കുന്നതിനിടെ ദുരൂഹവും സംശയാസ്പദവുമായ ഒരു മരണത്തെക്കുറിച്ച് സംവിധായകനായ സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ അവയവ മാഫിയയാണ് സനൽകുമാർ ശശിധരൻ ഇപ്പോൾ തുറന്നു കാട്ടുന്നത് ഈ മാഫിയയെക്കുറിച്ച് ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ മരണം ദുരൂഹമാണെന്നും ഇത് അടിയന്തരമായി അന്വേഷിക്കണം എന്നുള്ളൊരു ആവശ്യവുമാണ് സനൽകുമാർ ശശിധരൻ മുന്നോട്ട് വയ്ക്കുന്നത് സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇത് സമൂഹത്തോടുള്ള ഒരു സഹായ അഭ്യർത്ഥനയാണ് മെരിഞ്ഞാന്ന് അതായത് 7/11/2020 വൈകുന്നേരം എന്റെ അച്ഛന്റെ സഹോദരിയുടെ മകൾ 40 വയസ്സുള്ള സന്ധ്യ പൊടുന്നനെ മരണപ്പെട്ടു ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് ഈ ഫോട്ടോയിൽ എന്റെ ഇടതുവശത്തായി ഇടുപ്പിൽ കൈപിടിച്ച് അന്താളിച്ചു നിൽക്കുന്നത് അവളാണ് ഞാനും അനുജത്തിയും സന്ധ്യയും ആദ്യമായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത നിമിഷമാണിത് അച്ഛനില്ലാതെ അവൾ വളർന്നത് ജീവിതത്തിലെ എല്ലാ മൂർച്ചയും അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു മോശം കുടുംബ സാഹചര്യം കാരണം അവൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല സ്കൂളിൽ പോകേണ്ട സമയത്ത് അവൾ മറ്റെവിടെയൊക്കെയോ വീട്ടുജോലി ചെയ്യുകയായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു വളർന്നു കഴിഞ്ഞപ്പോൾ വിവാഹിതയായി അവൾ സന്തോഷത്തോടെ ജീവിക്കുന്നുവെന്നായിരുന്നു ഞാൻ കരുതിയത് എന്നാൽ ഇപ്പോൾ മനസ്സിലാകുന്നത് ദുരിതങ്ങളിൽ നിന്നും ദുരിതങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു അവളുടേത് എന്നാണ് മരണവിവരം ആദ്യം അറിയുമ്പോൾ അവൾക്ക് കോവിഡ് ആയിരുന്നുവെന്നും വീട്ടിൽ വന്ന ശേഷം മരിച്ചുവെന്നുമാണ് കേട്ടത് പിന്നീട് അറിഞ്ഞു അവൾക്ക് കോവിഡ് മാറിയെന്നും അവൾ ആരോഗ്യവതിയായി തിരിച്ചെത്തിയെന്നുമാണ് അതുകൊണ്ട് തന്നെ പൊടുന്നനെയുണ്ടായ മരണം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് അന്വേഷണം വേണം എന്ന് തോന്നിയിരുന്നു പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചു എന്ന് പറയുന്ന വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ച് മരണശേഷമാണ് അവളുടെ സഹോദരനെ ഫോൺ ചെയ്ത് അറിയിച്ചത് അത് എനിക്ക് വളരെ ദുരൂഹമായി തോന്നിയിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ അസുഖം വന്നുണ്ടായ സ്വാഭാവിക മരണമെന്ന് രേഖപ്പെടുത്തുന്നതിന് മുൻപ് പോസ്റ്റ്മോർട്ടം വേണമെന്ന് അവളുടെ സഹോദരൻ ശഠിച്ചു എന്നാൽ കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ട് പോസ്റ്റ്മോർട്ടം നടത്താം എന്ന നിലപാടിൽ മൃതദേഹം നെയ്യാറ്റിങ്കര താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ ഒരു ദിവസം സൂക്ഷിച്ചു പിറ്റേ ദിവസവും പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്നാൽ ഇന്നലെ അതായത് 8/11/2020 വൈകുന്നേരത്തോടുകൂടി പരിശോധന നടത്താൻ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസുകാർ വന്നിട്ടുണ്ടെന്ന് കേട്ട് ഞാൻ ആശുപത്രി മോർച്ചറിയിലെത്തി പരിശോധന നടത്തുമ്പോൾ ഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തി മൃതദേഹത്തിൽ വലത് കൈത്തണ്ടയിൽ ചതവ് പോലുള്ള ഒരു പാടും ഇടത് കണ്ണിന് താഴെയായി ചോരപ്പാടും കഴുത്തിൽ വരഞ്ഞതുപോലുള്ള ഒരു പാടും ഞാൻ കണ്ടു അതിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാർ എന്നെ ബലം പ്രയോഗിച്ച് പുറത്താക്കി വാതിലടച്ചു പിന്നീട് അവർ പുറത്തു വന്നപ്പോൾ ഞാൻ സൂചിപ്പിച്ച അടയാളങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടില്ലാത്തതിനാൽ നിർബന്ധം പിടിച്ച് ഫോട്ടോ എടുപ്പിക്കേണ്ടി വന്നു ഇതൊക്കെ ഇൻക്വസ്റ്റിൽ എഴുതി ചേർക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാം എഴുതിയിട്ടുണ്ടെന്നും വായിച്ചു കേൾപ്പിക്കാൻ സാധ്യമല്ല എന്നും പോലീസുകാർ പറഞ്ഞു മാത്രമല്ല സന്ധ്യയുടെ സഹോദരനോട് ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ട് കൊടുക്കാൻ കൂടി പറഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്നവർ ശബ്ദമുയർത്തി അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന സജി ഫീൽഡ് TS എന്ന SI നേതൃത്വത്തിൽ പോലീസുകാർ എന്നെയും അവളുടെ സഹോദരൻ രാധാകൃഷ്ണനെയും ബലമായി പുറത്താക്കാൻ ശ്രമിച്ചു എൻ്റെ സുഹൃത്തായ വിനോദ് സെന്നിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചപ്പോൾ അദ്ദേഹം നെയ്യാറ്റിങ്കര DYSP നമ്പർ അയച്ചു തന്നു അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം പോലീസുകാരോട് സംസാരിച്ചെല്ലാം കൃത്യമായി രേഖപ്പെടുത്തും എന്ന് ഉറപ്പു തന്നു എന്നാൽ വീണ്ടും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഞങ്ങളെ കാണിക്കാതെ മൃതശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ശ്രമമുണ്ടായപ്പോൾ ഞങ്ങൾ വീണ്ടും നിഷേധിച്ചു തുടർന്ന് CI സ്ഥലത്തെത്തുകയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പരിശോധിച്ചപ്പോൾ ഞങ്ങൾ കണ്ട അടയാളങ്ങൾ എഴുതി ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് അവ എഴുതി ചേർക്കാൻ പോലീസുകാരോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ എന്തിനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് എനിക്ക് മനസ്സിലായില്ല ഇന്നറിയുന്നത് മെഡിക്കൽ കോളേജിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് കോവിഡ് പോസിറ്റീവ് ആണെന്നാണ് നെയ്യാറ്റിങ്കര ആശുപത്രിയിൽ വെച്ച് കോവിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ നെഗറ്റീവ് ആണെന്ന റിപ്പോർട്ടാണ് കിട്ടിയിരുന്നത് എന്നാൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്തതിൽ പോസിറ്റീവായി എന്നത് മനസ്സിലാകുന്നതേയില്ല സാഹചര്യങ്ങൾ ദുരൂഹമാണ് പോസ്റ്റ്മോർട്ടം ആവശ്യമുണ്ടെന്ന സഹോദരന്റെ നിലപാടിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടോ എന്ന് കാര്യമായ സംശയമുണ്ടായി മൃതദേഹത്തിൽ കണ്ട മാർക്കുകളും അവ രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എനിക്ക് ഈ മരണത്തിൽ മറ്റെന്തോ ദുരൂഹത ഉണ്ട് എന്ന് തോന്നുകയും ഞാൻ അതേക്കുറിച്ച് ചില അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് മരണപ്പെട്ട സന്ധ്യ 2018 അവളുടെ കരൾ പരമരഹസ്യമായി 10 ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇക്കാര്യം ശസ്ത്രക്രിയ കഴിയുന്നതിന് വരെ അവളുടെ ഭർത്താവിനെയോ സഹോദരനെയോ മറ്റു ബന്ധുക്കളെയോ ആരെയെങ്കിലുമോ പോലും അറിയിച്ചിരുന്നില്ല അത് വളരെ ദുരൂഹമാണ് വീട്ടിൽ ആരോടും പറയാതെ മരണപ്പെട്ട സന്ധ്യ എറണാകുളത്തെ ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിയെന്നും ആ സമയത്ത് എറണാകുളത്ത് മാതാ അമൃതാനന്ദമയി ആശുപത്രിയിൽ നഴ്സിംഗ് പഠിക്കുകയായിരുന്ന മകളെ വിളിച്ചു വരുത്തി ശസ്ത്രക്രിയയ്ക്ക് സമ്മതം കൊടുക്കണമെന്നും മറ്റാരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു എന്നുമാണ് മകൾ പറയുന്നത് മരണപ്പെട്ട സന്ധ്യയ്ക്ക് കിഡ്നി സംബന്ധമായതും ഹൃദയ സംബന്ധമായതുമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി എനിക്കറിയാം ആ അവസരത്തിൽ എങ്ങനെ ഇത്തരം ഒരു ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രി അധികൃതർ സമ്മതിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ നടത്തിയ സ്കാനിങ്ങുകളിലും ടെസ്റ്റുകളിലും ഒന്നും പ്രശ്നങ്ങൾ ഇല്ല
ഇല്ലാതിരുന്നതായി ഡോക്ടർമാർ പറഞ്ഞു എന്നാണ് മകൾ പറയുന്നത്. എഴുത്തും വായനയും അറിയാത്ത മരണപ്പെട്ട സന്ധ്യ ഒറ്റയ്ക്ക് എറണാകുളത്ത് ആശ്രം മെഡിസിറ്റിയിൽ എത്തി എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ശസ്ത്രക്രിയയ്ക്കായി സന്ധ്യ നാട്ടിൽ നിന്നും മാറി നിന്ന സമയത്ത് ഞങ്ങൾ അറിഞ്ഞിരുന്നത് അവൾ വീട്ടിൽ വഴക്കിട്ട് ഇറങ്ങിപ്പോയി എന്നായിരുന്നു. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മൃതദേഹം ദഹിപ്പിക്കുകയാണെങ്കിൽ അത് തെളിവ് നശിപ്പിക്കുന്നതിന് കാരണമാകും. ലിവറാണോ മറ്റെന്തെങ്കിലും അവയവങ്ങൾ വിറ്റിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. കോവിഡ് പോസിറ്റീവ് ആണ് എന്ന റിപ്പോർട്ട് വന്നതോടുകൂടി തെളിവുകൾ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നും കരുതുന്നു. സംസ്ഥാനത്ത് അവയവ കച്ചവട മാഫിയ ഉണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഈ മരണം വളരെ ദുരൂഹവും സംശയാസ്പദവുമാണ്. ഇത് അടിയന്തരമായി അന്വേഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്നാണ് സനൽകുമാർ ശശിധരൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.